സപ്തർഷികളും വേദവും. സപ്തർഷികളെ പറ്റി നമ്മൾ കേൾക്കുന്നത് പുരാണ കഥകളിലാണ്. പുരാണ കഥകളിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടാണ് സപ്തർഷികൾ, അതായത് ഏഴ് ഋഷികളെ പറ്റി പറയുന്നത്. അപ്പോൾ അവരിലൂടെയാണ് പ്രപഞ്ചത്തിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരിലൂടെയാണ് പറഞ്ഞു വരുന്നത്. അപ്പം ആ ഏഴിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമെല്ലാം നമുക്ക് ജ്യോതിഷം കൈകാര്യം ജ്യോതിഷത്തിലൂടെ വേണം എല്ലാം നോക്കിക്കാണാൻ. അങ്ങനെ ജ്യോതിഷത്തിലൂടെ നോക്കി കാണുമ്പോൾ ജ്യോതിഷത്തിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നവഗ്രഹങ്ങളെ വെച്ചാണ്, ഒമ്പത് ഗ്രഹങ്ങളെ വെച്ചാണ്. ആ ഒമ്പതിലെ രാഹുകേതുക്കളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഛായാഗ്രഹങ്ങളാണ്. പിന്നെയുള്ളത് ഏഴ് ഗ്രഹങ്ങളാണ്, സൂര്യ, ചന്ദ്ര, ബുധ, ശുക്ര, കുജ, ഗുരു, ശനി. ഈ ഏഴിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതായത് സയൻസ് ആയാലും എല്ലാം എല്ലാ ശാസ്ത്രങ്ങളും ഒരു ഏഴായിട്ട് തരം തിരിച്ചിട്ട് ഏഴ് ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഏഴിന്റെ ഒരു ആവർത്തനം വേദങ്ങളിലെല്ലാം കാണാം. ഏഴ് ലോകം, ഈരേഴ് പതിനാല് ലോകം, അങ്ങനെയെല്ലാം ഏഴ് വെച്ചിട്ട് ഏഴ് ഗ്രഹങ്ങൾ, ഏഴ് നിറങ്ങൾ, ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സപ്തസ്വരങ്ങൾ. അപ്പോൾ ഇന്നുള്ള എല്ലാ സയൻസിനെയും ഏഴായിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പൊ ആ തരത്തിൽ സയൻസ് എല്ലാം വരുന്നത് ഏത് ഏഴ് ഋഷികളിലൂടെയാണ്. ആ ഋഷികൾക്കാണ് സപ്തർഷികൾ എന്ന് പറയുന്നത്. അപ്പൊ അനേകം മന്വന്തരങ്ങളുണ്ട്. ആ ഓരോ മന്വന്തരത്തിലും ഓരോ കൂട്ടം സപ്തർഷികളാണ്. അപ്പൊ നമ്മളിപ്പം നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ മന്വന്തരത്തിലെ സപ്തർഷികൾ ആരാണ് നോക്കിക്കഴിഞ്ഞാല് ഭൃഗു, അത്രി, അംഗീരസ്, ഗൗതമ, കശ്യപ, കൗത്സ, വസിഷ്ഠൻ, ഇങ്ങനെയുള്ള ഏഴ് സപ്തർഷികളാണ്. ഇത് മാറ്റം വരും ഓരോ മന്വന്തരം കഴിയുമ്പോൾ. അവരിലൂടെയാണ് എല്ലാം ശാസ്ത്രങ്ങളടക്കം വെളിയിലേക്ക് വരുന്നത്. അപ്പൊ ശാസ്ത്രത്തെ ഏഴായി തിരിച്ചിട്ടുണ്ട്, അത് പിന്നീട് പറയാം. ഇപ്പം ആദ്യ കാലഘട്ടത്തിൽ ഇത് ഉരുവിട്ടുകൊണ്ടാണ് വന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഉരുവിട്ടുകൊണ്ടാണ് വരുന്നത്, കാരണം എഴുതി വെക്കാനുള്ള സൗകര്യമൊന്നും അന്നില്ല. പിന്നെ കുറേ താഴോട്ടേക്ക് എത്തുമ്പോൾ ഇപ്പം ഏഴ് ശാസ്ത്രങ്ങളും ഏഴ് സപ്തർഷികളും ഓരോ ആളും ഓരോ വിഷയം കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് അത് കീഴോട്ടേക്ക് വരുന്നത്. അപ്പൊ അവർ പരമ്പരകളെ ഇങ്ങ് കീഴോട്ട് വരുമ്പോൾ ചില സ്റ്റേജ് എത്തുമ്പോൾ ചിലവർ എഴുതി വെക്കാൻ തുടങ്ങും. അങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങുമ്പോൾ ഏഴ് ഋഷി കുലങ്ങളിലൂടെയാണ് അത് എഴുതി വച്ചിരിക്കുന്നത്, ഏത് വേദങ്ങൾ. അപ്പൊ ആദ്യം എഴുതിയ വേദം ഋഗ്വേദമാണ്. ഇപ്പൊ ഋഗ്വേദത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ പത്ത് മണ്ഡലങ്ങളുണ്ട്. അതിൽ രണ്ട് തൊട്ട് എട്ട് വരെയുള്ള മണ്ഡലങ്ങൾ, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഏഴ് ഏഴ് മണ്ഡലങ്ങൾ ഏഴ് ഋഷികുലങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഏഴ് ഋഷികുലങ്ങൾ. അപ്പൊ ഏത് സപ്തർഷികളിൽ നിന്ന് വരുന്ന അവരുടെ പിൻഗാമികളായ കുലങ്ങളായിരിക്കാം. അവരുടെ പേരെന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ മണ്ഡലം എഴുതിയിരിക്കുന്ന ഭാർഗവ കുലം, മൂന്നാമത്തെ മണ്ഡലം വിശ്വാമിത്രകുലം, നാലാമത്തെ മണ്ഡലം വാമദേവകുലം, അഞ്ചാമത്തെ മണ്ഡലം അത്രികുലം, ആറാമത്തെ മണ്ഡലം ഭരദ്വജകുലം, ഏഴാമത്തെ മണ്ഡലം വസിഷ്ഠകുലം, എട്ടാമത്തെ കുലം മണ്ഡലം കണ്ണുകുലം. ഇപ്പൊ രണ്ട് തൊട്ട് എട്ട് വരെയുള്ള ഈ മണ്ഡലങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ഏഴ് വിശിഷ്ട വ്യക്തികളടങ്ങുന്ന കുലങ്ങൾ. ആ കുടുംബങ്ങളിൽ നിന്ന് തന്നെ പറയാം, കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ തലവനായിരിക്കും ഇവരല്ല, അവരുടെ കുലം എന്ന് പറയാം. ഇത് അങ്ങന്ന് വരികയാണ്, ഇവിടുന്ന് സപ്തർഷികളിൽ നിന്ന് ഇങ്ങനെ വന്ന ഉണ്ടായതാണ്. അതിൽ ഈ ഏഴ് കുലങ്ങൾ എഴുതുക എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പിന്നീട് പറയാം, മറ്റുള്ള മണ്ഡലങ്ങളെ പറ്റി പറഞ്ഞതിന്റെ ശേഷം ഇതിലേക്ക് വരാം. അപ്പം രണ്ട് തൊട്ട് എട്ട് വരെയുള്ളത് ഓരോ വിഷയങ്ങൾ, ഏഴ് വിഷയങ്ങൾ എഴുതിയിരിക്കുകയാണ് ഏഴ് കുലങ്ങളായിട്ട്. പിന്നെയുള്ളത് ഒന്നും ഒമ്പതും പത്തുമാണ് മണ്ഡലങ്ങൾ. അതിൽ ഒമ്പത് ഒരു പ്രത്യേക വിഷയം
വളരെ ഡീപ്പ് ആയിട്ട് എഴുതിയാണെന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ രണ്ടു തൊട്ട് ഒമ്പത് വരെയായി, പിന്നെയുള്ളത് ഒന്നും പത്തും. അത് അവസാനം എഴുതിയതാണ്. അതെങ്ങനെ എഴുതിയതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒന്ന് എഴുതിയതിന്റെ ശേഷം പത്ത് എഴുതി വെച്ചിരിക്കാം, അവസാനമായിട്ട് എഴുതിയത് ഒന്ന്, അത് കഴിഞ്ഞിട്ട് പത്ത് എഴുതിയതായിരിക്കാം, എന്നിട്ട് കൂട്ടിച്ചേർത്തതായിരിക്കാം. അല്ലെങ്കിൽ പത്തിന്റെ കുറച്ച് ഭാഗം എഴുതിയതിന് ശേഷം ഒന്ന് എഴുതിയിട്ട് പിന്നെ ബാക്കി പത്തിന്റെ ബാക്കി പിന്നീട് എഴുതി ചേർത്തതായിരിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് അത്ര വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയല്ല എഴുതിയത് എന്നുള്ളത് ഈ ഒന്നല്ല അന്തകാല അവസാനം എഴുതിയത് എന്നതിനല്ല ഉത്തരവുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് ഒരു പ്രത്യേക ക്രമത്തിലാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന വേദവ്യാസനാണ് ആ ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എഴുതിയതെല്ലാം ഈ ഋഷികുലങ്ങളാണ്. പക്ഷെ അതിനെല്ലാം ക്രമത്തിൽ ഇങ്ങനെ പത്ത് മണ്ഡലങ്ങളും നാല് വേദങ്ങളും എല്ലാം ആയിട്ട് വിഭജിച്ചിട്ട് എഴുതിയത് വേദവ്യാസനാണ്. ഇനി അപ്പം രണ്ടു തൊട്ട് എട്ട് വരെയുള്ള എന്താണെന്ന് നോക്കാം. രണ്ട് തൊട്ട് എട്ട് വരെ എഴുതിയിരിക്കുന്നത് ഓരോ കുലങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒരു കുലം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബക്കാർ എഴുതിയതാണെന്ന് തന്നെ പറയാം. ഓരോ കുടുംബക്കാർ ഓരോ വിഷയത്തിലാണ് പ്രാവീണ്യമുള്ളത്. അപ്പൊ ഏഴ് തരം വിഷയങ്ങളാണ്. എന്താണ് ഏഴ് തരം വിഷയങ്ങൾ എന്ന് നോക്കുമ്പോൾ നമ്മൾ വേദത്തിൽ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം വേദങ്ങളിൽ സയൻസിന് എല്ലാ സയൻസിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പരാസയൻസും അപരാസയൻസും. പരാസയൻസ് എന്ന് പറഞ്ഞാൽ ആധുനിക സയൻസിന് മുമ്പിലുള്ള, അതായത് ക്വാണ്ടം മെക്കാനിക്സിന് മുമ്പിലുള്ളത്. അതിലെന്ത് വരും? ബ്രഹ്മവും വരും. അതായത് ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതിനെപ്പറ്റിയുള്ള വിവരം, ബ്രഹ്മത്തെപ്പറ്റി, അത് എങ്ങനെ പ്രപഞ്ചമായി മാറി എന്നുള്ള വിവരങ്ങൾ, അതെങ്ങനെ പ്രപഞ്ചമായി മാറുന്ന ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള ശാസ്ത്രലോകം കണ്ടെത്താൻ കിടക്കുന്നത് വരെയുള്ള ബ്രഹ്മം എന്തിനെ എങ്ങനെ എല്ലാം പ്രപഞ്ചമായി മാറി ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ സ്റ്റേജ് വരെ, അല്ലെങ്കിൽ കണങ്ങള്, ദ്രവ്യം, ഊർജം, ഈ ആ ഒരു ബൗണ്ടറി വരെയുള്ള സയൻസ് പരാസയൻസിൽ വരികയാണ്. അത് രണ്ട് ഋഷികുലങ്ങളാണ് അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ ഋഗ്വേദമാണല്ലോ ആദ്യം എഴുതിയത്, അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അവരാണ് അതിൽ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ, അതായത് ക്വാണ്ടം മെക്കാനിക്സിന് മുമ്പിലുള്ള പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് തൊട്ടിട്ടുള്ളതാണ് ബ്രഹ്മം. ആ വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ഋഷികളാണ്, ഋഷികുലങ്ങളാണ്. പിന്നെ വരുന്നത് അപരാസയൻസ്, അതായത് മോഡേൺ സയൻസാണ്. ക്വാണ്ടം മെക്കാനിക്സ് തൊട്ട് കണങ്ങൾ എന്നെല്ലാം തൊട്ടിട്ടുള്ള ബാക്കിയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസുകളും ബാക്കിയുള്ള അഞ്ച് ഋഷികളാണ് എഴുതിയിരിക്കുന്നത്, ഋഷികുലങ്ങൾ. അതിനെ നമ്മൾ അവർ എഴുതിയിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാകും, ആധുനിക സയൻസിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനുമായിട്ട് ഏകദേശം അടുത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ആധുനിക സയൻസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, ബോട്ടണി, സുവോളജി എന്നെല്ലാം പറയുന്നത്, പിന്നെ ആസ്ട്രോണമി, പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏഴ് ഋഷികുലം കുലങ്ങൾ അതിലുള്ള അംഗങ്ങളെല്ലാം കൂടിയിട്ടാണ് ഋഗ്വേദത്തിലെ ഈ രണ്ട് മുതൽ എട്ട് വരെയുള്ളതും പിന്നെ ഒമ്പതും എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ഋഷികുലങ്ങൾ എന്ന് പറയുമ്പോൾ ഋഷികുലത്തിൽ ആരെല്ലാം വരും? ആ ഋഷി വരും, അവരുടെ മക്കളെ 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 വരും. മക്കളെ മക്കൾ എന്ന് പറയുന്നതിൽ തന്നെ ചിലപ്പോൾ ഭാര്യമാരും പെഴുതോന്ന് അറിയില്ല, കാരണം സ്ത്രീകളടക്കം എഴുതിയിട്ടുണ്ട്. പുത്രിമാർ എഴുതി, സ്ത്രീകൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുത്രിമാരും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു കുലത്തിലുള്ള ആൾക്കാരെല്ലാം ജോലി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയം എഴുതിയുണ്ടാക്കുകയായിരുന്നു. അതാണ് ഋഗ്വേദം മംഗണ്ഡലം രണ്ട് ഉള്ളത്, പിന്നെ മൂന്ന് വേറൊരു കുലം. അങ്ങനെ എട്ട് കുലങ്ങളും ഏഴ് കുലങ്ങളും കൂടിയിട്ടാണ് രണ്ട് തൊട്ട് എട്ട് വരെയുള്ളത് എഴുതി വച്ചിരിക്കുന്നത്. അത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇതിനകത്ത് എഴുതുന്നതിൽ
ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അത് എഴുതി വെച്ചതിനു ശേഷം ഇവരെല്ലാം എഴുതി വെച്ചതിനു ശേഷം അതിനെല്ലാം വേദവ്യാസനാണ് ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം പിന്നെ എടുത്ത് കൂട്ടിയിട്ട് നാല് വേദങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിലുള്ളത് ഋഗ്വേദമാണ് അപ്പോൾ യജുർവേദത്തിലും ഇവരെല്ലാം എഴുതിയ കാര്യങ്ങളിൽ ചിലതെല്ലാം എടുത്തിട്ട് യജുർവേദം നാലായിട്ട് വിഭജിച്ചിട്ട് യജുർവേദത്തിലും സാമവേദത്തിലും എല്ലാം ഇതിലുള്ള കാര്യങ്ങൾ എടുത്തെഴുതുകയും വിസ്തരിച്ചെഴുതുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പോരാതെ അതിൻ്റെ ആപ്ലിക്കേഷൻ വിഭാഗം ടെക്നോളജി വിഭാഗം ഇതെല്ലാം സയൻസായിട്ട് എടുക്കണം അഥർവവേദം ടെക്നോളജി അതിൻ്റെ ആപ്ലിക്കേഷൻ അതെല്ലാം ജ്യോതിഷം ഇതെല്ലാം അപ്പം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നാലായി തിരിക്കുന്ന ഒരു കർമ്മമാണ് ആര് ചെയ്തിരിക്കുന്നത് വേദവ്യാസൻ ചെയ്തിരിക്കുന്നത്.